നമസ്കാരം. ഫോട്ടോകെ ന്യൂസിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന പേരാണ് അനിൽ അക്കര എന്നത്. യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റായി ഏറ്റവും അടിത്തട്ടിൽ നിന്ന് രാഷ്ട്രീയ പ്രവർത്തനം നടത്തി കേരളം മുഴുവൻ അറിയപ്പെടുന്ന രാഷ്ട്രീയ നേതാവായ വ്യക്തിയാണ് അദ്ദേഹം. KSU-വിന്റെയോ യൂത്ത് കോൺഗ്രസിന്റെയോ ജില്ലാ സംസ്ഥാന നേതൃതലങ്ങളിലൊന്നും അദ്ദേഹം എത്തിയിരുന്നില്ല. താഴെ തട്ടിൽ അടിസ്ഥാന സംഘടനാ പ്രവർത്തനം നടത്തി അടാട്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച പഞ്ചായത്താക്കി മാറ്റുകയും മികച്ച പഞ്ചായത്ത് പ്രസിഡന്റുമാരിൽ ഒരാളായി മാറുകയും ചെയ്ത മികവ് തെളിയിച്ച ആളാണ് അദ്ദേഹം. തുടർന്ന് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കേരളം മുഴുവൻ ഇടതുപക്ഷ തരംഗം മാഞ്ഞടിച്ച 2016 തൃശൂർ ജില്ലയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ഏക UDF MLA ആയി മാറുകയായിരുന്നു. വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിൽ കടുത്ത പോരാട്ടത്തിനൊടുവിൽ 43 വോട്ടിന്റെ നേരിയ ഭൂരിപക്ഷത്തിനാണ് അദ്ദേഹം മണ്ഡലം പിടിച്ചെടുത്തത്. എന്നാൽ MLA ആയ അന്ന് മുതൽ CPM-ന്റെ കണ്ണിലെ കരടാണ് അനിൽ അക്കര. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് മാത്യു കുഴൽനാടന്റെ റോൾ അനിൽ അക്കരയ്ക്കായിരുന്നു. LDF സർക്കാർ നടത്തിയ സർവ അഴിമതികളും പുറത്തു കൊണ്ടുവരുന്നതിൽ മുന്നിൽ നിന്ന് പട നയിച്ച യുവ MLA-മാരിൽ അനിൽ അക്കര തന്നെയായിരുന്നു മുൻപന്തിയിൽ നിന്നത്. ലൈഫ് മിഷൻ അഴിമതിയായിരുന്നു അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. തുടർച്ചയായ വിട്ടുവീഴ്ചയില്ലാത്ത ഇടപെടലുകൾ നടത്തിയതോടെ സർക്കാർ പ്രതിസന്ധിയിലാവുകയായിരുന്നു. ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഈ വിഷയത്തിൽ രൂക്ഷ വിമർശനങ്ങളാണ് സർക്കാരിനെതിരെ ഉയർന്നത്. അതോടുകൂടി അനിൽ അക്കരയെ ടാർഗറ്റ് ചെയ്ത് നിരന്തരമായ വ്യക്തിഹത്യയും കുടുംബത്തിന് നേരെ പോലും വ്യാജ ആരോപണങ്ങൾ അഴിച്ചുവിടുകയുമായിരുന്നു. ഏറ്റവും അവസാനം കൈരടി ചാനലിലൂടെ തന്നെയും തന്റെ കുടുംബത്തെയും അധിക്ഷേപിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്ന ജനാധിപത്യ വിരുദ്ധവും മാന്യതയും ഇല്ലാത്ത നടപടിയിൽ ശ്രദ്ധിക്കെട്ട് കൈരളി TV-യുടെ ചെയർമാൻ മെഗാസ്റ്റാർ പത്മശ്രീ ഭരത് മമ്മൂട്ടിക്ക് തന്നെ കത്തെഴുതിയിരിക്കുകയാണ് അനിൽ അക്കര. തുറന്ന കത്തിൽ അനിൽ അക്കര ഇങ്ങനെയാണ് പറയുന്നത്: പ്രിയപ്പെട്ട മമ്മൂട്ടി, അറിയുവാൻ, താങ്കളുടെ ഉടമസ്ഥതയിലുള്ള കൈരളി ചാനൽ എനിക്കെതിരെയും മരണപ്പെട്ട എന്റെ പിതാവിനെയും എന്റെ പിതാവിന്റെ അമ്മയെയും അപമാനിക്കുന്ന തരത്തിലുള്ള വാർത്തകളും ചർച്ചകളും നടത്തുന്നത് താങ്കളുടെ ശ്രദ്ധയിൽ പെട്ടുകാണില്ല എന്നതുകൊണ്ടാണ് ഈ കത്തെഴുതുന്നത്. 30 വർഷങ്ങൾക്ക് മുമ്പ് എന്റെ പിതാവിന്റെ അമ്മ എന്റെ അമ്മാമ പിതാവിന് വേണ്ടി അടാട്ട് ബാങ്കിൽ നിന്ന് 125,000 രൂപ ലോൺ എടുത്തിരുന്നു. കർഷകനും പ്രവാസിയുമായ എന്റെ പിതാവ് 19 വർഷം മുമ്പ് മരണപ്പെട്ടിരുന്നു. പിന്നീട് അമ്മാമയും, എന്നാൽ ചില സാമ്പത്തിക പ്രശ്നം മൂലം അന്ന് അവരുടെ ലോൺ അടച്ചു തീർക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. എന്നാൽ 2010 CPM നേതൃത്വത്തിലുള്ള ബാങ്ക് ഭരണ സമിതിയുടെ നിർദ്ദേശാനുസരണം സഹകരണ രജിസ്ട്രാർ കോടതിയിൽ കേസ് ഫയൽ ചെയ്തു. അത് എക്സ്പാർട്ടി വിധിയായി 126,000 രൂപ അടയ്ക്കാനാണ് 2010 കോടതി ഉത്തരവിട്ടത്. എന്നാൽ അതിനും അന്ന് ബാങ്ക് ഭരണ സമിതി അനുമതി നൽകിയില്ല. പിന്നീട് 2016 ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഉത്തരവനുസരിച്ച് 2010 മുതൽ 13% പലിശയും മുതലും ചേർത്ത് 5.5 ലക്ഷം കുടിശ്ശിക അടച്ചു തീർത്തു. പിന്നീട് ആ ബാങ്കിൽ തന്നെ ഉണ്ടായിരുന്ന എന്റെ ഭാര്യയുടെയും ഭാര്യയുടെ ചേച്ചിയുടെ ഭർത്താവിന്റെ പേരിലുള്ള ലോൺ അവിടെ തന്നെ പുതുക്കുകയും ചെയ്തു. ഈ 2 ലോണുകൾ 2021 പൂർണ്ണമായും അടച്ചു തീർത്തു. ഈ സമയം സർക്കാരിന്റെ കീഴിൽ അഡ്മിനിസ്ട്രേറ്റർ ഭരണ സമിതി ആയിരുന്നു. അന്നും അവർ പറഞ്ഞ തുക അനുസരിച്ചാണ് അടാട്ട് ബാങ്കിലെ എന്റെ കുടുംബത്തിലെ മുഴുവൻ വായ്പയും അടച്ചു തീർത്ത് ആധാരങ്ങൾ ഞങ്ങൾ കൈപ്പറ്റിയത്. എന്നാൽ കൈരളിയും ദേശാഭിമാനിയും എന്റെ മരണപ്പെട്ട പൂർവികരെ മരണത്തിന് ശേഷം പീഡിപ്പിക്കുന്നത് നോക്കിയിരിക്കാൻ കഴിയില്ല. ദേശാഭിമാനിക്കെതിരെ ഞാൻ നിയമ നടപടി ആരംഭിച്ചിട്ടുണ്ട്. ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന താങ്കൾ ഈ ചാനലിന്റെ ചെയർമാൻ സ്ഥാനത്തിരിക്കുമ്പോൾ ഇത്തരത്തിൽ വൃത്തികെട്ട സംഭവങ്ങൾ ഉണ്ടാകുന്നത് അപമാനകരമാണ്. ഈ വിഷയത്തിൽ നിയമസഭാ സമിതിയും ഈ വസ്തുതാപരമല്ലാത്ത ആരോപണം എനിക്കെതിരെ ഉന്നയിക്കരുത് എന്ന് താക്കീത് നൽകിയതും താങ്കളെ വിനയ പുരസരം അറിയിക്കുന്നു എന്ന് സ്നേഹപൂർവം അനിൽ അക്കര എന്ന് പറഞ്ഞാണ് ഈ കത്ത് അവസാനിക്കുന്നത്. അനിൽ അക്കര എന്ന രാഷ്ട്രീയ നേതാവിന്റെ പക്വമായ ഇടപെടലിന്റെ ഒടുവിലത്തെ ഉദാഹരണമായി മാറുകയാണ് ഈ സംഭവവും. ഏത് പ്രശ്നങ്ങളിലും വിവാദങ്ങളിലും അത് ഏതൊക്കെ തലങ്ങളിലേക്ക് ഏതൊക്കെ മാനങ്ങളിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും എന്നതാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. ഈ തുറന്നെഴുത്ത് സിനിമാ ലോകത്തും പൊതുരംഗത്തും വിവാദങ്ങളിൽ ഒന്നും വകവെക്കാതെ എന്നും നേരിന്റെയും നെറിയുടെയും കൂടെ നിൽക്കുന്ന മമ്മൂട്ടിയുടെ ശ്രദ്ധയിൽ ഈ വിഷയവും വരും. അതിൽ അദ്ദേഹത്തിന്റെ മറുപടിയോ നടപടിയോ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തു തന്നെയായാലും ഒരു കാര്യം, മമ്മൂട്ടിയെ പോലെ ഒരു മഹാനടനെ മുന്നിൽ നിർത്തിക്കൊണ്ട് കൈരളി ചാനൽ വ്യക്തിഹത്യ നടത്തുന്നതും അസംബന്ധങ്ങൾ പ്രചരിപ്പിക്കുന്നതും ശുദ്ധ തമ്മാടിത്തരമാണെന്ന് പറയാതെ വയ്യ. മറ്റൊന്ന്, അനിൽ അക്കര എന്ന ജനകീയ നേതാവിനെ തകർക്കാൻ ഈ ആരോപണങ്ങൾക്കൊന്നും സാധിക്കില്ല. ഈ വിവാദങ്ങൾക്കൊക്കെ ഇടയിലും സാധാരണ ജനവിഭാഗങ്ങളെ അണിനിരത്തി
അവരുടെ ഓരോ അധ്വാനത്തിന്റെയും ഫലമുണ്ടാകുന്ന അവരുടെ ജീവിതത്തിന് വെളിച്ചമെത്തിക്കാൻ സാധിക്കുന്ന അനിലാക്കരെ നടത്തുന്ന ഒരു പ്രസ്ഥാനമുണ്ട് അഡാപ്റ്റ് എന്ന പേരിൽ. ഇന്ന് തൃശൂർ ജില്ലയും കേരളവും കടന്ന് പടർന്നു പന്തലിക്കുന്ന ജനകീയ പ്രസ്ഥാനം. ആരാണ് അനിലാക്കരെ എന്നറിയാൻ, എന്താണ് അനിലാക്കരെ എന്ന് പഠിക്കാൻ കരളി ചാനൽ ആദ്യം ചെയ്യേണ്ടത് തങ്ങളുടെ ക്യാമറയും തൂക്കി അഡാപ്റ്റിനെ അടുത്തറിയാൻ ചെല്ലുക.